Nayika Nayakan. Hi. Didi, Parada, Introduction. Welcome to Eastern Nayika Nayakan. പ്രേക്ഷകരെ, ഈസ്റ്റേൺ നായിക നായകൻ അതായത് ഞങ്ങൾ ഉദ്ദേശിച്ചത് ടെലികാസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ മാത്രം. വെൽക്കം ടു ഈസ്റ്റേൺ നായിക നായകൻ, കോ പവേർഡ് ബൈ ഫോക്ക് പെർഫ്യൂം ബോഡി സ്പ്രേ ആൻഡ് ഫെഡറൽ ബാങ്ക്. നമുക്ക് ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. സുന്ദര കുട്ടിപ്പനായി നോക്കടാ, ആ പാൻസ് നോക്കടാ, എന്താടാ അത്? ചാക്കോച്ചൻ നല്ല നല്ല രസമുണ്ടല്ലേ. അതെ, ബോംബ്ലാസ്റ്റ് ഫാന്റാസ്റ്റിക് ചാർമിംഗ് ചാക്കോച്ചൻ, വെൽക്കം ടു ദി ഷോ. ലാൽ ജോസ് സാർ നല്ല ചാമിംഗ് ആയിട്ടുണ്ട്. അതെ, നല്ല ഷർട്ട്. സാറിന് എങ്ങനെ കിട്ടുന്നു ഇങ്ങനത്തെ ഷർട്ട്? സാർ പറയൂ സാർ. ഓരോ കടകളിൽ പോയിട്ട് മേടിച്ചു കൊണ്ടുവരും. നന്നായിരിക്കുന്നു സാർ. നല്ല കൈയടി കൊടുക്കു കുട്ടികളെ, നല്ല കൈയടി കൊടുക്കു. സമൃദ്ധ നല്ല സുന്ദരിയായിരിക്കുന്ന മഞ്ഞ ആ പൂക്കളൊക്കെ എന്ത് രസമല്ലേടാ. ബ്ലൗസ്, ഓ മൈ ഗോഡ്. ഇനി സമയം വേസ്റ്റ് ചെയ്യണ്ട, നമുക്ക് ഇന്ന് എപ്പിസോഡിലേക്ക് തുടങ്ങാം. ഫസ്റ്റ് റൗണ്ട് ഏതാ നീ പറ. 20 റൗണ്ടിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു സിദ്ധി വിനായക് ആൻഡ് ദർശന. നമുക്ക് കാണുന്നട്ടാ, ഇത് വളരെ മൃഗീയമായി പോയടാ. ഇതിനാണോ അടി കൊടുത്ത് പടി പിടിച്ചത്? പൈസ്റ്റാജിക്കോ മൃഗീയമായിട്ട്. ഞങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ ഒന്നും അറിയണ്ട. അറിയണ്ട, നിങ്ങളുടെ മനസ്സിലായി എന്തൊക്കെയാണ്. നാവിന്റെ തുമ്പത്തൊക്കെ വന്നിരിക്കണല്ലോ, അതൊക്കെ വിഴുങ്ങിക്കോളൂ. ഓക്കെ, നമുക്ക് ഒന്നും കൂടി പ്രോപ്പർ ആയിട്ട് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യാൻ പോവാണ്. ദിസ് ഈസ് ഈസ്റ്റേൺ നായക നായകൻ, കോ പവേർഡ് ബൈ ഫോക്ക് പെർഫ്യൂം ബോഡി സ്പ്രേ ആൻഡ് ഫെഡറൽ ബാങ്ക്. തനിയാ വർത്തനം റൗണ്ട് എന്ന് പറയുമ്പോ എനിക്ക് ഓർമ്മ നിനക്ക് കിട്ടിയ അടിയൊക്കെയാണ്. അപ്പൊ അത് എനിക്ക് മാറ്റണം, ബിക്കോസ് ആ ഒരു ഓർമ്മകളൊക്കെ എനിക്ക് മായ്ച്ചു കളയാനായിട്ട് മാഞ്ഞുപോട്ടെ. അടുത്ത തനിയാ വർത്തനത്തിലെങ്കിലും നിനക്ക് അടിയിട്ടാണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. ആരാണ് വരുന്നതെന്ന് അറിയാവോ? യെസ്, വെങ്കിടേഷ്. ഞാൻ കരുതിയിരുന്നതിലും വളരെ മുമ്പ് തന്നെ വേദനിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ നീ ഇപ്പോൾ അറിയാൻ തുടങ്ങുകയാണ്. അങ്ങേയറ്റം ക്ഷമയോടെ വേണം നീ അത് കേൾക്കാൻ. അല്ലിയെ കൊല്ലാൻ ശ്രമിക്കുന്ന, ജനയുടെ സാരിയിൽ തീപിടിപ്പിക്കുന്ന മാടമ്പള്ളിയിലെ ആ മാനസിക രോഗി നീ കരുതുന്ന പോലെ ശ്രീദേവിയല്ല. ആ രോഗി അത് നിന്റെ ഗംഗയാണ്. ഞാൻ ഇവിടെ വന്ന അന്ന് തന്നെ എനിക്ക് മനസ്സിലായി ശ്രീദേവിയിൽ അസുഖമൊന്നുമില്ല. ശ്രീദേവിയിൽ രോഗം ആരോപിക്കപ്പെടുമ്പോൾ യഥാർത്ഥ രോഗി അടങ്ങിയിരിക്കുകയാണ്, ആഹ്ലാദിക്കുകയാണ്. പക്ഷെ ആ രോഗി ആരാണെന്ന് മാത്രം എനിക്ക് പിടികിട്ടിയില്ല. ആ ഘട്ടത്തിലാണ് ഒരു ദിവസം ഗംഗയുമായി ഞാൻ തെക്കിനയിലെത്തിയത്. അവിടെ വച്ച് ഗംഗയിൽ നിന്നും ഒരു പ്രത്യേകതരം സൈക്കിക് വൈബ്രേഷന്റെ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി. വളരെ വേദനയോടെ ഞാൻ മനസ്സിലാക്കി ഞാൻ അന്വേഷിച്ച് നടന്ന മാടമ്പള്ളിയിലെ ആ മാനസിക രോഗി എൻ്റെ അടുത്ത് നിൽക്കുന്ന ഗംഗയാണെന്ന്. ഗംഗയിൽ എന്തുകൊണ്ട്, എവിടെ വച്ച്, എങ്ങനെ ഈ രോഗം ഉടലെടുത്തു? ഒരിക്കൽ നീയുമായുള്ള വിവാഹാലോചന വരെ എത്തിയ ശ്രീദേവിയുടെ സാന്നിധ്യമാണോ ആ രോഗകാരണം? അതറിയാനാണ് അന്ന് ഞാൻ ശ്രീദേവിയും കൂട്ടി
നിന്നോട് അമ്പലത്തിൽ പോകാൻ പറഞ്ഞത്. പക്ഷേ ഗംഗയ്ക്ക് അതൊരു പ്രശ്നമേ അല്ല എന്നെനിക്ക് വളരെ വ്യക്തമായി. പഴംകഥകളിലെ നാഗവല്ലിയുടെ ഒരു കാര്യം പറഞ്ഞ് ഗംഗയെ പ്രകോപിക്കാൻ ഞാൻ ശ്രമിച്ചു. നാഗവല്ലിയുടെ ചിലങ്കയെ ചൊല്ലി എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ എതിർത്തു. അവിടെ ഗംഗ പ്രതികരിച്ചു അതിശക്തമായി, അസാധാരണമായി. ഒരപൂർവമായ മാനസിക രോഗത്തിന്റെ അഗ്നികുണ്ഡങ്ങൾ ഗംഗയുടെ കണ്ണുകളിൽ തെളിയുന്നത് ഞാനന്ന് ആദ്യമായി കണ്ടു. ആ നിമിഷങ്ങളിലൊരു നിമിഷം ഗംഗ നാഗവല്ലിയായി മാറുകയായിരുന്നു. ഗംഗയുടെ അസുഖവും അതാണ്, ചില നേരങ്ങളിൽ ഗംഗ നാഗവല്ലിയായി മാറുന്നു. നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കാറില്ലേ, 11 വയസ്സുള്ള മുസ്ലിം ബാലിക 71 വയസ്സുള്ള വാരിസരെ പെരുമാറുന്നു, സംസാരിക്കുന്നു, സംസ്കൃത ശ്ലോകങ്ങൾ ചൊല്ലുന്നു എന്നൊക്കെ. പഴമക്കാരതിന് ബാധകേറിയതാണ് എന്നൊക്കെ പറയും. സൈക്യാട്രിയിൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, ഡുവൽ പേഴ്സണാലിറ്റി, അതായത് അപരവ്യക്തിത്വം, ദ്വന്ദ്വ വ്യക്തിത്വം, പൊസഷൻ സ്റ്റേറ്റ് എന്നീ ലഘു മനോരോഗങ്ങളായിട്ടാണ് അവയെ കാണുന്നത്. ഇവിടെ ഗംഗയിലെ ആ മറ്റൊരാൾ, അത് നാഗവല്ലിയാണ്. ഈ രോഗബാധയുണ്ടാകുമ്പോൾ രോഗിക്ക് അമാനുഷികമായ കഴിവുകളാണ്. അർദ്ധരാത്രിയിൽ നിന്റെ കിടക്കയിൽ നിന്ന് നാഗവല്ലിയായി എഴുന്നേൽക്കുന്ന ഗംഗയ്ക്ക് നിന്റെ ഉറക്കത്തിന്റെ ആഴമളക്കാം. നീ എത്ര സമയം ഉറങ്ങും, ഏത് സെക്കൻഡിൽ ഉണരും ഒക്കെ അറിയാം. പകൽ സമയങ്ങളിൽ നിന്നോടൊപ്പം നടന്ന് നീ പോലും അറിയാതെ പലതും എറിഞ്ഞുടയ്ക്കുന്നു, കത്തിക്കുന്നു. രാത്രികാലങ്ങളിൽ നൃത്തം പോലും പഠിച്ചിട്ടില്ലാത്ത ഗംഗ തമിഴ് പാട്ട് പാടി നൃത്തം ചെയ്യുന്നു. പക്ഷെ ഇതൊക്കെ താനാണ് ചെയ്യുന്നത് എന്നുള്ള സത്യം അവൻ ഗംഗ ഇതറിയുന്നില്ല. അതിന് ഞാൻ ഏത് വഴികളിലൂടെ സഞ്ചരിച്ചിട്ടായാലും ഏതറ്റം വരെ പോയാലും ഞാൻ തയ്യാറാണ്. നമ്മുടെ പഴയ ഗംഗയെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നിരിക്കും, എന്ത് വില കൊടുത്തും. ഇതെന്റെ വാക്കാണ്. അങ്ങനെ സംഭവിക്കും, അങ്ങനെ സംഭവിക്കാം. വളരെ ഫോക്കസ്ഡ് ആയിട്ട് ആ ഡയലോഗുകൾ മുഴുവൻ പഠിച്ച് ചെയ്യേണ്ട മൂവ്മെന്റ് ഫുൾ മനസ്സിൽ പ്ലാൻ ചെയ്ത് അത് കംപ്ലീറ്റ് ആ തെറ്റോ എന്നുള്ള ഒരു ഭയം ഉള്ളിലുണ്ടായിരുന്നു. അതെല്ലാം വന്നിട്ട് ഇത് ചെയ്ത് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. അപ്പൊ അത് നീ 100% അതിൽ ഇൻവോൾവ് ആയിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അച്ഛനുറങ്ങാത്ത വീട്ടില് അതില് മുക്ത ആണ് ആ പെൺകുട്ടിയുടെ റോള് അഭിനയിച്ചത്. സമൃദ്ധി ഉണ്ടായിരുന്നു അതിൽ അവളുടെ ചേച്ചിയായിട്ട്. മുക്ത കോടതിയിലേക്ക് അവളെ കൊണ്ടുവരുമ്പോൾ ആളുകൾ മുഴുവൻ കാണാൻ വേണ്ടിയിട്ട് തെക്ക് കൂട്ടുകയും ഒക്കെ ചെയ്തൊരു സ്ഥലത്ത് പോലീസ് ജീപ്പിനുള്ളിൽ നിന്ന് അവളെയും കൊണ്ട് സലീം കുമാർ പുറത്തേക്ക് ഇറങ്ങുന്ന അടുത്ത് ആൾക്കാർ അവളുടെ മുഖം കാണാൻ വേണ്ടിയിട്ട് ഷാള് പിടിച്ച് വലിച്ചു മാറ്റാൻ ശ്രമിക്കുക. അതിൽ അവസാനം ഒരാൾ വലിച്ച് മാറ്റുമ്പോൾ അവളുടെ ഒരു കരച്ചിലുണ്ട്. ആ സീനിൽ ഈ കരച്ചിൽ കഴിഞ്ഞിട്ട് ഷോട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഈ കുട്ടിക്ക് കരച്ചിൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റണില്ല. കരച്ചിൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ എങ്ങി കരഞ്ഞോണ്ടിരിക്കുക. ഫുൾ ബോഡി ഇങ്ങോട്ട് തണുത്ത് എന്നിട്ട് ഞാൻ ഉപ്പിട്ട് മറ്റേ നാരങ്ങ വെള്ളമൊക്കെ കൊടുത്ത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ശരിയാവുന്നത്. അപ്പോൾ അത് ചില സമയത്ത് അങ്ങനെ ഫുള്ളി അതിൽ ഇമോഷണലി അങ്ങോട്ട് കയറി പോകുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നമാണ്. വളരെ കറക്റ്റായിട്ട് ഡയലോഗ്സ് എല്ലാം പറഞ്ഞു. ഓരോ സ്ഥലത്തും കൃത്യമായിട്ടുള്ള നോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഡയലോഗ് അത്രയും ഫെമിലിയർ ആയിട്ടുള്ളൊരു ഡയലോഗാണ്. ലാലേട്ടൻ അങ്ങനെ പറഞ്ഞ് തകർത്ത് വെച്ചിട്ടുള്ളൊരു ഡയലോഗാണ്. അപ്പം ഓരോ സ്ഥലത്തും ഇത് തുടർച്ചയായിട്ട് പറയുമ്പോൾ ഞാൻ വിചാരിച്ചത് നിനക്ക് മിസ്സാകും. ആ ലാസ്റ്റ് പോർഷനിലൊക്കെ നീ പെർഫെക്റ്റ് ആയിരുന്നു. അതിലും ആദ്യത്തെ പോർഷനിലാണ് കുറച്ച് ഈ മോഡുലേഷനിൽ വേരിയേഷൻ ഇല്ലാണ്ടായി പോയോ എന്ന് എനിക്ക് തോന്നി. പക്ഷെ അത് ഒരു ഘട്ടം കഴിഞ്ഞതോടുകൂടി നീ അത് തിരിച്ചു പിടിച്ചു. ലാസ്റ്റ് പോർഷനിൽ നീ സൂപ്പർബായിരുന്നു. നീ ചെറുപ്പമാണ്,
നിന്റെ ശബ്ദത്തിന് എന്റെ വ്യത്യാസങ്ങളുണ്ട്, അതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ വളരെ നന്നായിട്ട്. താങ്ക് യു സർ. വെങ്കടി, നമ്മൾ ആദ്യം കണ്ട വെങ്കടിയിൽ നിന്ന് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തു. ഭയങ്കരമായിട്ട് നമുക്ക് സന്തോഷവും അഭിമാനവും തോന്നുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ഒരു സീക്വൻസ്, ലാലേട്ടൻ്റെ പ്രത്യേകത എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഏറ്റവും മനോഹരമായിട്ട് വിരലുകൾ കൊണ്ട് വരെ മാജിക് ക്രിയേറ്റ് ചെയ്യുന്നൊരു മജീഷ്യനാണ്. അപ്പം ആ ഒരു കാര്യത്തിൽ മാത്രമാണ് എനിക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു സജഷൻ പറയാനായിട്ട് ഉള്ളു. അപ്പോൾ ലാലേട്ടൻ ചെയ്തതിൻ്റെ ആ ഒരു രീതിയിൽ മിമിക്ക് ചെയ്യുക എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, പക്ഷെ ആ വിരലുകളിലൂടെ വെങ്കടിയുടെ രീതിയിൽ ഒന്ന് ഇംപ്രവൈസ് ചെയ്തിരുന്നെങ്കിൽ ഗംഭീരം എന്നുള്ളത് അതിഗംഭീരമായിട്ട് മാറിയേനെ എന്നുള്ളതാണ് എനിക്ക് പറയേണ്ടത്. അതർവൈസ് വളരെ വണ്ടർഫുൾ ചാർജ്. സംവൃത്ത, നിങ്ങൾ ആക്ച്വലി ഇത്രയും വലിയ ലെങ്തി ഡയലോഗ് പഠിച്ചു വരിക, ലാലേട്ടനെ പോലെ ഒരു ലെജൻഡ് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് അഭിനയിക്കുമ്പോൾ നമുക്ക് ഒരു ഡയലോഗേ ഉള്ളെങ്കിലും ആ ഡയലോഗ് വരെ മറന്നിട്ട് ഞാൻ ഇങ്ങനെ ആ മാജിക്കിൽ ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ട്. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് സിനിമകളിൽ ഒന്നാണ് മൺചിത്രത്താഴ്. അപ്പം അങ്ങനെ ഒരു സിനിമയിലെ ഒരു ക്യാരക്ടർ എടുക്കുക, അത് സ്റ്റേജിൽ വന്നിട്ട് ഇത്രയും ഭംഗിയായിട്ട് പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്ത് ഒന്നും പറയാനില്ല. എക്സലന്റ് പെർഫോമൻസ്. അപ്പോൾ വെങ്കടേഷ്, ഈ ജഡ്ജ്മെന്റ്സ് ഒക്കെ കേട്ടിട്ട് എന്ത് തോന്നുന്നു? സന്തോഷമുണ്ട്. ആക്ച്വലി എനിക്ക് വളരെ വിഷമമായിരുന്നു. ഞാൻ ആദ്യത്തെ പെർഫോമൻസിൽ ഫോക്കസ് ഞാൻ ചെയ്തില്ല, അത് എൻ്റെ വളരെ വലിയൊരു മിസ്റ്റേക്ക് ആയതുകൊണ്ട് എനിക്ക് വളരെ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലെന്തായാലും ഫുൾ പ്ലാൻഡ് ആയിട്ട് എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. കുറച്ച് സ്ഥലത്തൊക്കെ പറ്റിപ്പോയി സാർ, സോറി. ചെയ്തത് ഒരു ഗംഭീര കാര്യമാണ്. എനിക്ക് ഇത്രയും വലിയൊരു ഡയലോഗ് തന്നിട്ട് ഈ സീനെന്ന് താനൊന്ന് അഭിനയിച്ച് കാണിക്കുന്നത് നിങ്ങൾ തിരിച്ചു ചോദിക്കാത്തതാണ് എൻ്റെ രക്ഷ. അത് തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങള് ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. താങ്ക് യു സാർ. എന്തെങ്കിലും കുറവുകൾ വന്നാൽ പേടിക്കണ്ട, നമുക്ക് കൂടുതൽ അറിവ് കിട്ടത്തേ ഉള്ളൂ സാർ. പിന്നെ പേളിയോടും ഡെയിനോടും ഒരുപാട് നന്ദിയുണ്ട്. ഡെയിൻ ഇന്നലെ എന്നെ വിളിച്ചിട്ട് നിന്റെ ആദ്യത്തെ പെർഫോമൻസ് പോയി, അപ്പൊ നീ രണ്ടാമത്തെ പെർഫോമൻസിൽ നീ പിടിക്കണം എന്ന് ഡെയിൻ എന്നോട് പറഞ്ഞു. ഒരു ദിവസം ഈ ഷോ കഴിഞ്ഞ ഉടനെ പേളി റൂമിലേക്ക് വിളിച്ചു. റൂമിലേക്ക് വിളിച്ചിട്ട് എല്ലാവരെയും വിളിച്ചു, നിന്നെ വിളിച്ചു, സോറി സാർ, സോറി. എല്ലാരെയും വിളിച്ചിട്ട് മോട്ടിവേഷണൽ ആയിട്ട് ഒരുപാട് കാര്യം പറഞ്ഞു തന്നു. ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിരുന്നു. താങ്ക് യു. ലാൽ സാർ നേരത്തെ പറഞ്ഞു ഇതേപോലത്തെ ഒരു സീൻ ലാൽ സാറിന്റെ അടുത്ത് ചോദിച്ച് ആക്ട് ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പൊ എനിക്ക് തോന്നിയാണ് ഹുസൈൻ ബോൾട്ട് എന്ന് പറയുന്ന ഒരു അത്രയും വലിയൊരു റണ്ണറിന് കോച്ചുണ്ട് എന്ന് പറഞ്ഞിട്ട് കോച്ച് ഹുസൈൻ ബോൾട്ടിനെയും ഫാസ്റ്റ് ആയിട്ട് ഓടണം എന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ജോലി അദ്ദേഹം കറക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടാണ് ഹുസൈൻ ബോൾട്ട് ആയത്. അതേപോലെ ഐ തിങ്ക് ഇവിടെയുള്ള ഓരോരുത്തരുടെ അകത്ത് ഒരു ഹുസൈൻ ബോൾട്ട് പോലത്തെ ഒരു ആക്ടറുണ്ട്. അവിടുത്തെ കോച്ച് അല്ലെങ്കിൽ ഞങ്ങളുടെ ജഡ്ജായിട്ട് ലാൽ സാർ ഇവിടെ ഇരിക്കുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. സോ താങ്ക് യു സോ മച്ച്. അപ്പൊ വെങ്കടേഷ് ലാലേട്ടനായിട്ട് എന്നെ നടന്നു കൊടുക്കാം. താങ്ക് യു സോ മച്ച്. നല്ലൊരു കയറി. Yes. ഇനി ഞാൻ സംസാരിക്കും. കുറച്ച് നേരം പേളി അവിടെ ചെന്നിരിക്കും. എക്സ്ക്യൂസ് മീ, ഡയറക്ടർ പറയാണ്ട് ഞാൻ ഒന്നും ചെയ്യാറില്ല. ലാൽ സാർ, ഇനി കുറച്ച് നേരം എനിക്ക് വേണ്ടി ഫ്ലോർ ഒന്ന് വിട്ടു. ആ ഡയറക്ടർ പറയട്ടെ, ഏത് ഡയറക്ടർ ആയാലും എനിക്ക് കുറച്ച് സമയം തരും ആരെങ്കിലും. ലാൽ സാർ, ഞാൻ കുറച്ച് നേരം സംസാരിച്ചോട്ടെ. കുറച്ച് നേരം സംസാരിക്കട്ടെ. അപ്പോൾ ഞാൻ അവിടെ പോയി ഇരിക്കണം. യെസ്, അവിടെ ചെന്നിരിക്കും. ലാൽ സാർ, സാക്കോച്ച, സമൃത, ഒരു കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു ഗെയിമിലേക്കാണ് ഞാൻ കടക്കാൻ പോകുന്നത്. അതായത് LED ഹോളിൽ പിക്ചർ വരും, പക്ഷേ ഒരാളും മിണ്ടരുത്, ഇത് മത്സരാർത്ഥികൾക്ക് മാത്രമുള്ളതാണ്. ഓക്കെ, ഇതിലൊരു സിനിമ പേരുണ്ട്. ഇത് അറിയുന്ന ഒരാൾ എഴുന്നേറ്റിക്ക, ഉത്തരം പറ. ആറാം തമ്പുരാൻ. നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട്, അത് പിന്നെ പറയാം. അത് എക്സ്പ്ലെയിൻ ചെയ്യണം. എക്സ്ക്യൂസ് മീ മിസ്റ്റർ ഡിഡി. ആറ് ആം, ആറ് തമ്പ് റാൻ, അത് മനസ്സിലായി. ഇതെന്താ ആം? അത് ആമാണോ? ആമാണോ? അത് പാം. ആം ഇതല്ലേ? അത് പാം അല്ലേ? ഇത് അങ്ങനെയാണ്, വാട്സപ്പിലൊക്കെ വരുമ്പോഴും ഇതിന് വിലക്ക് വരാറില്ല. താക്കോച്ച, ഞാൻ എന്ത് ചെയ്യാണെങ്കിലും അതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടാവല്ലോ. അപ്പൊ നമുക്ക് അടുത്ത പിക്ചർ. എനിക്ക് കിട്ടി, വേറെ ആർക്ക് കിട്ടി? പുള്ളിപ്പുലികളും ആട്ടും കുട്ടിയും.
പൂച്ചയാണ് ലാസ്റ്റ് നിൽക്കുന്നേ. വേറെ എന്തോ ആവാൻ പറ്റില്ല. ഇത് വാട്സപ്പില് ഞാൻ മെസ്സേജ് അയക്കുമ്പോ ഇത് പുള്ളി ആദ്യത്തേല് ഒരു കച്ച ഉണ്ടായിരുന്നു, ഇതില് മൂന്ന്. എന്റെ ഫോണില് പുള്ളി പുലി ഇങ്ങനെയാണ് ഇതും ശരി. മോനെ വേറെ സാധാരണ ഫോണാണ്. വേറെ സിനിമയിലെ ഡയലോഗ് എന്താ? ഇവൻ എവിടെ പരിപാടി അവതരിപ്പിച്ചത്? ഇതിലെന്തെങ്കിലും പാനലിന് എന്തെങ്കിലും ഇതിലെ കറക്റ്റ് ആണല്ലോ അതായത് പറഞ്ഞത്. നെക്സ്റ്റ് പിക്ചർ ഡെയിൻ. ഓക്കെ കൺമണി. ഇല്ല ഓക്കെ കൺമണി. കൺമണി ഡെയിൻ നീ ആൻസർ ആണോ നോക്കണോ ഡെയിൻ? ഇതാ കാണാ കൺമണി. ഒന്ന് രണ്ട് മൂന്ന് നാല്. ലാൽ സാർ നാല് പേരുണ്ട്, ഫോർ ദ പീപ്പിൾ നടക്കട്ടെ. ചെറിയ സംശയം ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇവരുടെ ഓർഡർ എങ്ങനെയാണെന്ന്. മോനെ തേജസേ, ഞാൻ നേരത്തെ പറഞ്ഞു ഈ പരിപാടി നടത്തുന്ന ഞാനാണ്, അപ്പൊ ഇതിന്റെ ഓർഡറും ഞാൻ തന്നെ തീരുമാനിക്കും. നിനക്ക് ഓർഡർ അറിയണല്ലേ. അഹങ്കാരി ആദ്യം നീ തന്നെ വരാം, പിന്നെ ആമിന, മീനാക്ഷി, തം. ഓർഡർ കിട്ടിയില്ലേ? പൊരിച്ചു ഹലോ സേബിയർ. സേബിയർ അല്ലേ ഇത്? ഞാൻ നമ്പർ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലാതെ മന്ത്രശക്തിയല്ല. എന്തിനാണ് എന്നെ വിളിച്ചത്? ഞാൻ 100 വട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട്. എത്ര? 150 വട്ടം എന്നോ? തറുതല പറയരുത് സേബിയർ, ഞാൻ വരില്ല അങ്ങോട്ടേക്ക്. വെഞ്ചരിപ്പിന് വേറെ ആരെയെങ്കിലും വിളിക്കൂ സേബിയർ. ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊച്ചച്ഛനെ ഞാൻ നിയോഗിച്ചിട്ടുണ്ട്, അവരോഹിച്ചിട്ടുണ്ട്. പുള്ളിയെ വിളിക്കൂ, അവിടെ വരും. എനിക്കെന്താണ് പണിയെന്നോ? സേവിയർ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് തറുതല പറയരുത്. ഞാനൊരു ബാധയൊഴുപ്പിനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്നെ തന്നെ ഒഴിപ്പിക്കും സേവിയർ. ഞാൻ 100 വട്ടം പറഞ്ഞു നിന്നോട് തറുതല പറയരുത്. എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് നിനക്കറിയില്ല സേവിയർ. നീ വെച്ചിട്ട് പോകൂ, വെച്ചിട്ട് പോകൂ സാത്തൻ, വെച്ചിട്ട് പോ. മനസ്സിനൊരു സമാധാനം കിട്ടില്ലല്ലോ. ഒരു ഗാനം ആലപിക്കാം. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല കുട്ടി, മലയാളത്തിൽ. മാത്രമേ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റൂ. കറങ്ങുന്ന കസേരയാണോ ഫ്ലൈറ്റ്? അല്ല, ഇത് കറങ്ങാറില്ല സാർ. സാർ ഇരുന്നപ്പോ അങ്ങനെ കറങ്ങുന്നതാണ്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? സാർ രണ്ട് സൈഡിലായിട്ട് സീറ്റ് ബെൽറ്റ് ഉണ്ടാവും, അപ്പൊ അതൊന്ന് ഇട്ടാ മതി. ഞാൻ ഒരു ബെൽറ്റ് ലോഹയ്ക്ക് അടിയിൽ ഇട്ടിട്ടുണ്ട്. അയ്യോ, ആ ബെൽറ്റ് അല്ല സാർ, സൈഡിലത് ഇതാണ്, അപ്പുറത്തെ സൈഡിലുണ്ട്. ഞാൻ സീറ്റ് ബെൽറ്റ് ഇടില്ല. ഞാൻ അരമണിക്കൂറായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. എന്റെ ക്ഷമയെ നിങ്ങൾ പരീക്ഷിക്കുകയാണ്. ഡ്രൈവറെ വിളിക്കൂ. ഫോളോ ചെയ്യേണ്ടി വരും. ഐ എം വെരി സോറി സർ, യു ഹാവ് ടു ഡു ദിസ്. അല്ലെങ്കിൽ സെക്യൂരിറ്റിനെ വിളിക്കേണ്ടി വരും. പ്ലീസ് സർ, പ്ലീസ്, യു ഹാവ് ടു ഡു ദിസ്. മര്യാദക്ക് ഞാൻ ഇയാൾ പറഞ്ഞു സീറ്റ് ബെൽറ്റ് മര്യാദക്ക്. ഒരു വികാരിയോട് ഇങ്ങനെ വികാരത്തോടെ സംസാരിക്കുക.
അതെ, മനോരമ ന്യൂസ് ബുള്ളറ്റിൻ ലൈവ് തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് പ്രമുഖ ഫ്ലൈറ്റിലെ എയർ ഹോസ്റ്റസും പ്രശസ്ത പുരോഹിതനും തമ്മിലുള്ള ഒരു വഴക്കാണ്. മനോരമ ന്യൂസ് കേരളത്തിനോട് ചോദിക്കുന്നത് ഇങ്ങനെ, ഒരു പുരോഹിതൻ സ്ത്രീയോട് പെരുമാറേണ്ടത് ഇങ്ങനെയോ? അഥവാ ഒരു സ്ത്രീ പുരോഹിതനോട് പെരുമാറേണ്ടത് ഇങ്ങനെയോ? ലൈവിൽ നമ്മളോടൊപ്പം പുരോഹിതൻ ചേരുന്നു. നമുക്ക് അച്ഛനോട് ചോദിക്കാം. ഹലോ അച്ഛ, കേൾക്കാമോ? കേൾക്കുന്നില്ല. ഹലോ, കേൾക്കുന്നുണ്ടോ അച്ഛ? ഒരു ഫോൺ അല്ലേ ഈ വരുന്നത്? ഓ ജീസസ് ജീസസ്, നീ എന്തു മാത്രം കരുണ. പറയൂ പറയൂ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടല്ലോ അച്ഛ. അവിടെ എന്താണ് സത്യത്തിൽ സംഭവിക്കുന്നത്? ഇവിടെ സംഭവിക്കുന്നത് പല പല നീച പ്രവൃത്തികളാണ്. ഈ തള്ളച്ചി, ഓ സോറി, എയർ ഹോസ്റ്റസ് എന്നോട് വളരെ മോശമായാണ് പെരുമാറുന്നത്. നിങ്ങൾ എന്താണ് പറയുന്നത്? ഹലോ 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 ഹലോ, ഇത് എങ്ങോട്ട് എടുക്ക? ഹലോ, ആദ്യമായി ആരാണ് ഇവിടെ വഴക്കുണ്ടാക്കിയത്? ഞാൻ ഇവിടെ ആസനസ്ഥനായി. അതെ, അച്ഛന്റെ ആസനത്തിൽ എന്തോ എയർ ഹോസ്റ്റസ് വെച്ചു എന്നാണ് അച്ഛൻ പറഞ്ഞു വരുന്നത്. അയ്യോ, ഇല്ല ഇല്ല, സത്യമാണ്. ഈ ഞാൻ മര്യാദയ്ക്ക് പറയാനുള്ളത് പറയും. ഈ അച്ഛനോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞതാണ് സീറ്റ്. ഒരു അച്ഛനോട് കുട്ടിക്കുമില്ലേ അച്ഛൻ? അതെ, എന്റെ തത്തയ്ക്ക് വിളിച്ചിരിക്കുകയാണ് പള്ളിയിൽ അച്ഛൻ. ഇതിനെ പറ്റി കേരളം മനോരമ ന്യൂസ് കേരളത്തോട് ചോദിക്കുന്നത് ഇങ്ങനെ, ഒരു പുരോഹിതൻ സംസാരിക്കേണ്ടത് ഇങ്ങനെയോ? മനോരമ ന്യൂസിലേക്ക്. 10-ാം ക്ലാസ്സിൽ 4 വട്ടം പൊട്ടിയ മാരാരിക്കുളം മീനാക്ഷി ഇന്ന് മനോരമയുടെ റിപ്പോർട്ടറാണ് അല്ലേ? ഞാൻ താങ്കളുടെ തറവാട്ടിൽ നിന്ന് വന്ന ഒരു ബന്ധുവാണ്. തേജസ് എന്നാരാണ്? അതെ, എന്റെ തറവാട്ടിലുള്ള ആളുകളെ തന്നെ വിളിച്ചിരിക്കുന്നു. ഇന്നലെ വീരപ്പനായിരുന്നല്ലോ, ഇന്ന് വികാരി അച്ഛനാണല്ലേ. കൊള്ളാം, നാളെ എന്താവും തേജസ്? നാളെ എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല, നിങ്ങൾ ആരാണ്? മനസ്സിലാക്കി തരാം തേജസ്, ഞാൻ ആരാണെന്ന്. മീനാക്ഷി, മനസ്സിലാക്കും പള്ളിയിൽ. നിങ്ങൾ ഗുളിക കഴിച്ചോ? ഗുളിക ഇല്ല സർ, നമ്മൾ ഫ്ലൈറ്റിന് പോകും. ഗുളിക കഴിക്കാൻ പ്രാന്തമാരാണെങ്കിൽ ഒരു ലിമിറ്റ് ഇല്ലേ? പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും. മീനാക്ഷി ഇങ്ങോട്ട് വന്നേ, മരുന്ന് കഴിക്കോ? ഇല്ല. മരുന്ന് കഴിക്കോ? ഇല്ല. പ്ലീസ് മരുന്ന് കഴിക്കോ? ഇല്ല. അശ്ശടാ, ഒക്കെ തന്നെ ഷോപ്പ് എടുത്തുകൊണ്ട് കേറാം, കേറോ, ജയിൽ കേറാം. ചാക്കോച്ചാ, എന്ത് തോന്നി? ശരിക്കും നമ്മുടെ പ്രോഗ്രാമിലെ ഒരു ഹൈലൈറ്റ് സെഗ്മെന്റ് ആണ് ഫോർ ദ പീപ്പിൾ സെഗ്മെന്റ്. അത് എനിക്കറിയില്ല, ഇവര് എന്താ പറയാ, ഭയങ്കര ബ്രില്യന്റ് ആയിട്ടാണ് ഈ സംഭവം കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. ഞെട്ടിച്ചത് തേജു ആണ് ശരിക്കും. അതായത് പുള്ളിയുടെ ഇതുവരെ കാണാത്ത വേറൊരു ആംഗിൾ, ഒരു വേറൊരു ഫേസ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഹ്യൂമറിന്റെ ഒരു വേറൊരു ഒരു ഭയങ്കര ഒരു റിഫൈൻഡ് വേർഷൻ ആണ് കാണാനായിട്ട് സാധിച്ചത്. ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അത് ടൈമിങ്ങും ആ ഒരു പ്രസന്റേഷനും സാഹചര്യങ്ങൾക്ക് അനുസരിച്ച്, കാരണം ഓരോരുത്തർ വരുമ്പോഴും ഓരോ രീതിയിലുള്ള ഒരു ആംബിയൻസ് ആണ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പം പള്ളിയിലച്ഛൻ ബാധ ഒഴിപ്പിക്കാൻ പോകുന്നു, അത് നമുക്ക് വേറെ ഏതെങ്കിലും സെനാരിയോയിലേക്ക് സെറ്റ് ചെയ്യാം. പക്ഷെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ഫ്ളൈറ്റിലേക്ക് പെട്ടെന്ന് അച്ഛനെ കയറി പ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞെട്ടിച്ച് പിന്നെയാണ് മീനാക്ഷി. പുള്ളിക്കാരി വന്ന് മൊത്തം ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള വേറൊരു ടെറൈൻ ന്യൂസ് റീഡറിന്റെ സംഭവം കഴിഞ്ഞു. ടെൻഷൻ ആയത് കാരണം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതെങ്ങനെ കൾമിനേറ്റ് ചെയ്യും, ശംഭു വന്ന് ഇതെങ്ങനെയാണ് സീൽ ചെയ്യുന്നുള്ളൊരു ടെൻഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. കാരണം ഒരു ഐഡിയ ഇല്ല ഇതെങ്ങനെ സീൽ ചെയ്യുന്നുള്ളു. പക്ഷെ വളരെ ഗംഭീരമായിട്ട് വളരെ ക്യൂട്ടായിട്ട് ശംഭു ആ ഒരു ഏരിയ മാനേജ് ചെയ്തു. ഹാറ്റ്സ് ഓഫ് യു ഗൈസ്. കാരണം നമ്മുടെ നായിക നായകൻ പ്രോഗ്രാമിൻ്റെ ഒരു ട്രംപ് കാർഡ് തന്നെയാണ് നമ്മുടെ ഈ ഫോർ ദ പീപ്പിൾ സെഗ്മെന്റ്. അതിൽ ഓരോരുത്തരും, കാരണം ഇതൊരു ഒരു ടീം വർക്കും കൂടെയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഹാർമണിയും നിങ്ങളുടെ എല്ലാവരുടെ ഫ്രണ്ട്ഷിപ്പും ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ മുന്നിൽ നിങ്ങൾ പ്രസന്റ് ചെയ്യാണ് സമ്മതിച്ചിരിക്കുന്ന മക്കളെ.
ചന്തു സന്തുഷ്ടനാണ്, ചന്തു സന്തുഷ്ടനാണ്. ശരിക്കും എനിക്ക് തോന്നുന്നു ഈ ഒരു പെർഫോമൻസ് കണ്ടവർക്ക് പിന്നെയും പിന്നെയും ഇത് കാണാൻ തോന്നും. അതുപോലത്തെ മൊമെന്റ്സ് കൊറേ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇതിന്റെ ഒരു ഗ്രൂമിങ്, എങ്ങനെയായിരുന്നു ഇതിന്റെ പുറകിലുള്ള നിങ്ങളുടെ പ്രിപ്പറേഷൻ? സത്യം പറഞ്ഞാൽ ഇപ്പോ ആദ്യം കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഇപ്പൊ ഹ്യൂമറസ് ആയിട്ട് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുള്ളൂ. അപ്പൊ ഞാൻ ചെറുതിലെ സ്കിറ്റൊക്കെ സ്കൂളിലൊക്കെ കാണിക്കാറുണ്ടായിരുന്നു. എനിക്ക് തോന്നി പള്ളിയിലച്ഛനെ കാണിച്ചിട്ട് ബാധ ഒഴിപ്പിക്കാൻ പോവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാധയായിട്ട് ചിലപ്പോ അടുത്ത ആള് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഇതായിട്ട് പോകുമെന്ന് വിചാരിച്ചു. അമ്മന വന്നിട്ട് ഇത് ഫ്ലൈറ്റ് ആണെന്ന് എന്റെ കിളി പോയി. എനിക്ക് ഇഷ്ടമാ, മറ്റേ ഞാൻ ലോഹയ്ക്കുള്ള ഒരു ബെൽറ്റ് എടുത്തു പറയാൻ പറ്റിയ കൊറേ ജോക്സുകൾ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു കാലൊക്കെ പെർഫോമൻസ്? അത് ശരിക്കും നിങ്ങൾ ഭയങ്കര ബ്രില്യന്റ് ആണ് കേട്ടോ ഓരോരുത്തരും. കാരണം ഒരു ആക്ടറിന് ഏറ്റവും കൂടുതൽ വേണ്ടത് പ്രസൻസ് ഓഫ് മൈൻഡ്. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അത് എങ്ങനെ റൈറ്റ് വേയിൽ ഉപയോഗിക്കണം എന്നും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾക്ക് ബ്രില്യൻ്റ് ലൈക്ക് ആസ് എ പേഴ്സൺ നിങ്ങൾക്ക് ഒരുപാട് ഉയർന്ന ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു തേജ് കലക്കി. ഞാൻ ഒരിക്കലും തേജസ്സിൽ നിന്ന് ഇങ്ങനൊരു ബോഡി ലാംഗ്വേജും ആ മോഡുലേഷനൊന്നും ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ തേജസ്സിൽ നിന്നത് കേട്ടപ്പോൾ ശരിക്കും ഷോക്ക്ഡായി, വളരെ ഇമ്പ്രസ്ഡായി. എല്ലാവരും അവരവരുടെ ഭാഗം ഭംഗിയായിട്ട് ചെയ്തു. ശരിക്കും ഞെട്ടിച്ചളഞ്ഞു. തേജസ് അച്ഛനായിട്ട് വന്നു. അപ്പൊ എന്താണ് ഒരു ഫ്ലൈറ്റ് ആക്കാം സിറ്റുവേഷൻ എന്ന് തോന്നാൻ കാരണം എന്താ? ഇങ്ങനെ കോമഡി ഒക്കെ അടിക്കുന്നത് എന്റെ കോൺഫിഡൻസ് ശരിക്കും പോവായിരുന്നു. ഞാനിങ്ങനെ അയ്യോ എന്ത് ചെയ്യുന്നു പറഞ്ഞ ഇങ്ങനെ നടക്കായിരുന്നു. പക്ഷെ അപ്പൊ യാത്ര ഞാൻ പോവുകയാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന എന്റെ കൊച്ചുമ്മയാണ്, ആളൊരു എയർ ഹോസ്റ്റസ് ആണ്. അപ്പൊ ഫുൾ ടൈം ഇങ്ങനെ യാത്രയൊക്കെ ചെയ്ത് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന് പായത്തോടെ നോക്കി അത് ചെയ്യാം. അതാകുമ്പോഴത്തേക്കും വെറൈറ്റി ആയിരിക്കും, ആരും ചിന്തിക്കാത്തൊരു സംഭവം ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്ത്. എനിക്ക് ഇവർ രണ്ടുപേരും മറ്റേ ഹലോ ഹലോ അപ്പൊ ഇവൻ അതൊന്ന് കാണിക്കാം. പാട്ടൊക്കെ ഉണ്ടാക്കി ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോ ഞാൻ ഇല്ലല്ലോ പാടുന്ന ചെല്ലക്കില്ല. എന്താ പറയണ്ടേ, ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞ കറക്ഷൻസും നിർദ്ദേശങ്ങളും ഒക്കെ നിരുപാധികം പിൻവലിച്ചിരിക്കും. അപ്പം ഇത് അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ആണ്. ഒരു ഞാനൊരു സംവിധായകനാണ്, 10-30 കൊല്ലമായിട്ട് സിനിമയിലുണ്ട്. പക്ഷെ എനിക്ക് ഒരു ക്ലൂ ഇല്ലായിരുന്നു ഇതെന്തായിരിക്കും അടുത്ത് വരിക അടുത്ത് വരിക എന്നുള്ളത്. അപ്പൊ ഇതൊരു എനിക്ക് വേണമെങ്കിൽ ഒരു ഇന്ത്യൻ ടെലിവിഷനിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ തവണ ആദ്യമായിട്ട് ഇത് കണ്ടപ്പോൾ ഉണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു അതുപോലെ എന്തായാലും ഇനി ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇത് ആ ബെഞ്ച് മാർക്കിന് മറികടന്നിട്ടുണ്ട് ഇത് എന്തായാലും. അതിലെ തേജുവിനെ എക്സ്പെക്ട് ചെയ്തിട്ടേ ഇല്ല, ഭയങ്കര രസമായി. ഒരു സ്ഥലത്ത് പോലും മിസ്സായില്ല, ഒരു സ്ഥലത്തും ആ അച്ഛനിൽ നിന്ന് മാറിയില്ല. അതൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. ആമിന ഫ്ലൈറ്റിലേക്ക് പ്ലേസ് ചെയ്തപ്പോ എനിക്ക് മനസ്സിലായി മറ്റേ യാത്രയിലാണെന്ന് പറഞ്ഞ തമ്മിലാണ് പിടിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലായി. അത് കഴിഞ്ഞ് മീനാക്ഷി വന്നപ്പോ ഞാൻ വിചാരിച്ചത് കയ്യിന്ന് പോയിന്ന്. കാരണം മീനാക്ഷി നേരെ ന്യൂസ് റീഡർ ആയപ്പോ ഒരിക്കലും ഇവരെ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം വേറെ സ്ഥലത്തിരുന്ന് ന്യൂസ് വായിക്കുന്നതാണ്, കണക്ട് ചെയ്യാം എന്നൊക്കെ പറയുമ്പോ അത് ശരിക്കും ഒരു മിസ്റ്റേക്ക് ആയിരുന്നു ശരിക്കും ആ സ്ഥലത്തെ. പക്ഷേ അത് ആക്ച്വലി സർ ഞാൻ ഉദ്ദേശിച്ചത് എയർ ഹോസ്റ്റസ് ആയിട്ട് കയറാന്നാണ്. ആദ്യം ക്യാബിൻ ക്രൂ ആയിട്ട് കയറാം എന്ന് പ്ലാൻ ചെയ്തേക്കുമ്പം എന്നെ ഞെട്ടിച്ചുകൊണ്ട് ആവിനെ എയർ ഹോസ്റ്റസ് ആയിട്ട് കയറി. ഞാൻ ദൈവമേ പണി പാളി ഇനി എന്ത് ചെയ്യും എന്നെ ആലോചിച്ച് എനിക്ക് പെട്ടെന്ന്. ഇപ്പം അവിടെ ഒരു കോൺഫ്ലിക്ട് അങ്ങനെ വർക്ക്ഔട്ട് ആയപ്പോ ഞാൻ ഓർത്തു അതില് കയറി പിടിച്ചു കഴിഞ്ഞാൽ കണക്ട് ചെയ്യാനൊരു സാധനം കിട്ടും. അപ്പോ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് കൈ കിട്ടിയത്. നേരെ കസേര ഇട്ടിട്ട് ന്യൂസ് റീഡർ ഞാൻ അപ്പൊ അവിടെ അത് പോയി. അപ്പൊ ഇത് ഈ ഹോൾ പരിപാടി പൊട്ടിപ്പോയെന്ന്, ആ പൊട്ടിപ്പോയ സ്ഥലത്തുനിന്ന് ഇതിനെ സേവ് ചെയ്ത് ശമ്പുകയാണ്. അപ്പൊ അത് ഒരു സ്ഥലത്ത് നടക്കാവുന്ന കാര്യം, അതിന്റെ ഫുൾ ലോജിക്ക് അങ്ങോട്ട് കറക്റ്റ് ചെയ്തു. അപ്പൊ ശമ്പുവിനൊരു വലിയ സല്യൂട്ട്. പെർഫോം ചെയ്തത് മീനാക്ഷി ഉഗ്രനായിട്ട് പെർഫോം ചെയ്തു, ആ ക്യാരക്ടർ ആയത് ഉഗ്രനായി. അത് കറക്റ്റ് ചെയ്തപ്പോൾ അത് പെർഫെക്റ്റ് ആവുകയും ചെയ്തു. എല്ലാവരും വളരെ രസകരമായിട്ട് അത് ചെയ്തു. ഇതൊരു സമാനതകളില്ലാത്ത ഒരു ഒരു റൗണ്ടാണ്. ഇതിന് വേറെ മുമ്പെങ്ങും ഞാൻ ഇത് ഇതുപോലെ ഒന്നും കണ്ടിട്ടില്ല. വീണ്ടും വീണ്ടും നമ്മളെ അഭിമാന പുളകിതരാക്കുകയാണ്. കാരണം ഈ പ്രോഗ്രാം
ചിലപ്പോ ദൈവനിശ്ചയമായിരിക്കും. കാരണം മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുള്ള 16 പേര് മലയാള സിനിമയുടെ മുമ്പിൽ നമ്മൾ കൊടുന്ന് ലൈനപ്പ് ചെയ്യും, അത് ഉറപ്പാണ്. ആരെങ്കിലും ഇവരെ ഉപയോഗിച്ചില്ലെങ്കിൽ അത് അവരുടെ നഷ്ടമാണ്, നിങ്ങളുടെ നഷ്ടമല്ല. കോമഡി പറയുന്നത് എനിക്കറിയാം, ഞാൻ തേജസിന്റെ റൂംമേറ്റ് ആയിരുന്നു. അപ്പൊ തേജസിന് നല്ല കൗണ്ടറൊക്കെ നല്ലോണം പറയും തേജസ്. അപ്പൊ അത് എക്സ്പെക്ടഡ് ആയിരുന്നു തേജസ് കോമഡി വന്നത്. പിന്നെ തേജസിന്റെ കോമഡിയുടെ ഞാൻ ചിരിച്ചോണ്ടിരിക്കും, എനിക്ക് തീരെ ഫോക്കസ് ചെയ്യും, ഞാൻ ആലോചിക്കുന്നില്ല എന്നെ പറ്റിട്ട്. ഞാൻ ചിരിച്ചോണ്ടിരിക്കും. അപ്പൊ ആമിന കയറി, ഓക്കെ വൺ ട്വിസ്റ്റ്, ജോഗ്രഫി മാറ്റി വേറെ പ്ലെയിൻ. അപ്പൊ മീനാക്ഷിയുടെ അടുത്തൊന്നും കോമഡി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ഇവളും കൗണ്ടറിയും. അപ്പൊ പിന്നെ നോക്കിയപ്പോ യാതൊരു വിധ ലോജിക്കും ഇല്ല, തോന്നിയാസം പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നല്ല പ്രാന്തമാരുടെ. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ ദ പീപ്പിൾ റൗണ്ട്. ഇത് മാത്രം മതിയില്ലേ സാർ, നമുക്ക് എന്തിനാ ബാക്കി റൗണ്ട്? ഇത് ഇപ്പൊ ഞാൻ വിചാരിക്കണത് നമ്മുടെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ഒക്കെ ഉണ്ടാവുമ്പോ നമുക്ക് കളി കളിക്കാം. ഇതൊരു കളിയാണ്, അവിടെ ജഡ്ജ് ചെയ്യാൻ ലാൽ ജോസ് ഇല്ലാത്തോണ്ട് ധൈര്യമായിട്ട് കളിക്കാം. അപ്പൊ എന്തായാലും നല്ലൊരു കൈഡി ഫോർ ഓൾ ഫോർ ഓഫ് ദെം. താങ്ക് യു ഗൈസ്. വളരെ ഹാപ്പിയാടാ. എനിക്ക് ഈ ഫോർ ദ പീപ്പിൾ റൗണ്ട് ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫോർ ദ പീപ്പിൾ മാത്രല്ല, പക്ഷെ അതിലാണ് ആൾക്കാരുടെ നമുക്ക് മാത്രല്ല അവളെ കാണുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അവർക്ക് എല്ലാ റൗണ്ട്സും ഇഷ്ടമാണ്, ബിക്കോസ് പ്രേക്ഷകരെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും പെർഫോമൻസുകൾ ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി ഇനിയും ഞങ്ങളുടെ കൂടെ തന്നെ ഈ ജേണിയിൽ ഉണ്ടാവണം. ദിസ് ഈസ്റ്റേൺ നായിക നായകൻ കോ പവർഡ് ബൈ ഫോഗ് പെർഫ്യൂം ബോഡി സ്പ്രേ ആൻഡ് ഫെഡറൽ ബാങ്ക്.